റഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബ്ബീങ്ങളെ, നാം ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണ്, ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ്, കൊണ്ടുവരേണ്ടവരുമാണ്. നമ്മളെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് സുബഹിൻ്റെ മുമ്പുള്ള രണ്ട് രക്കാത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. വളരെ ഗൗരവമേറിയ ധാരോളം മഹത്വങ്ങൾ, ധാരാളം പോരിശകൾ അതിനെക്കുറിച്ച് മുത്തുനബിയും സ്വഹാബാക്കളും മഹാന്മാരൊക്കെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും പോലും നാം നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരമാണ് സുബഹിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതുമായി ബന്ധപ്പെട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഖാലത്ത് ലം യകുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശയ്യിൻ മിനൻ നവാഫിലി അശദ്ദ തഹാഉദൻ മിൻഹു അലാ റകഅതൈൽ ഫജ്ർ. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ ഇബാദത്തുകൾ എന്നും സൂക്ഷിച്ച് അവിടുത്തെ മുത്തുനബിയുടെ എല്ലാ ഇബാദത്തുകളും ഒപ്പിയെടുത്ത് മനസ്സിലാക്കിയ മഹദിയാണല്ലോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുന്ന് പറയുന്നത് കാണാം, മുത്തുനബി എല്ലാ നമസ്കാരങ്ങളും വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് അതിനെ സൂക്ഷിക്കുന്നത്. പക്ഷേ സുബഹിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, അതിനെന്തോ ഒരു പ്രത്യേകതയാണ് മുത്തനബി കാണുന്നത്. അതുപോലത്തെ ഒരു പ്രത്യേകത വേറെ ഏത് സുന്നത്ത് നിസ്കാരത്തു നിന്ന് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബാക്കി നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കും, അതിൻ്റെ അതിൻ്റെതായ പോരിശ്യങ്ങളുണ്ട്. പക്ഷേ സുബഹിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം മുത്തനബി വളരെ ഗൗരവത്തോടു കൂടെയാണ് അതിനെ കാണുന്നത്. കാരണം അത്രമാത്രം ഫളൽ, അത്രമാത്രം പോരിശ ഉള്ളതുകൊണ്ടല്ലേ, അതുള്ളതിനെ മനസ്സിലാക്കിയ കാരണത്താലല്ലേ മുത്തനബി എത്രമാത്രം ഗൗരവം കാണിച്ചിട്ടുള്ളത് എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. മറ്റൊരു ഹദീസ് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റകഅത്തുൽ ഫജ്റി ഖൈറു മിനു ദുനിയാ വമാ ഫീഹാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബർക്കത്തുള്ള ഒരു വിഷയമാണ് മുത്തുനബി പറയുന്ന ഒരു വാക്ക് നോക്കൂ. ഒരാൾ സുബഹിൻ്റെ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, അത് ഒരാൾക്ക് ആ തൗഫീഖ് കിട്ടുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഇന്ന പ്രതിഫലം കിട്ടും, സ്വർഗം കിട്ടുമോ അത് കിട്ടും, അതൊന്നും പറയുന്നതിനൊക്കെ പകരം മുത്തനബി അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മുത്തനബി പറയുകയാണ്, ഖൈറു മിനു ദുനിയാ വമാ ഫീഹാ. ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാത്തിനേക്കാളും പോലീസ് ഒരാൾക്ക് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം സുബഹിൻ്റെ മുമ്പ് കിട്ടുക എന്ന് പറയുന്നത് അത്രമാത്രം മഹത്വമാണ്. എന്തൊരു അത്ഭുതമാണ്! എന്താണ് മുത്തനബി പറഞ്ഞത്? ഒരാൾക്ക് ദുനിയാവ് എന്ന് പറയുമ്പോൾ എത്രമാത്രം നിഅമത്തുകളാണ്, എത്രമാത്രം സൗകര്യങ്ങളാണ്, ഇതെല്ലാം ഒരാൾക്ക് ഒരുമിച്ച് കൂട്ടി കിട്ടൂലല്ലോ. ചില ആൾക്കാർ ചിലത് ഇങ്ങനെയാണ് അള്ളാഹു ദുനിയാവ് എല്ലാവർക്ക് കൊടുക്കുക. പക്ഷെ ദുനിയാവ് ഒരാൾക്ക് മുഴുവൻ കിട്ടുകയാണെങ്കിലോ അതിലെന്തുമാത്രം നിഅമത്തുകൾ കിട്ടിയ ആളായിരിക്കാം. പക്ഷേ അത് അങ്ങനെ കിട്ടുന്ന ഒരുത്തനേക്കാളും പോരിശുള്ളവൻ, അവനേക്കാളും ഖൈറുള്ളവൻ ആരാണ്? രണ്ട് റക്അത്ത് സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കുന്നവനാണ് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് നിനക്ക് ദുനിയാവ് കിട്ടുന്നതിനേക്കാളും, ദുനിയാവിലുള്ള എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാം കിട്ടുന്നതിനേക്കാളും നിനക്ക് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടിയോ അതാണ് വലുത്, അതാണ് ഏറ്റവും വലുത്, അതാണ് വലുത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്ക്, എന്തുമാത്രം ഒരു മഹത്വമാണ്, എന്തുമാത്രം ഒരു പോരിശയാണ് അതിലുള്ളത് എന്ന് മുത്തുനബിയുടെ ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിനാക്കിയെടുക്കാം. മുത്തുനബി ഇത്രമാത്രം ഒരു ഗൗരവത്തോടുകൂടെ പറയണമെങ്കിൽ അത്രമാത്രം അതിൻ്റെ പോരിശകളോ മഹത്വങ്ങൾ മുത്തുനബി മനസ്സിലാക്കിയതുകൊണ്ടല്ലേ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം ഒരിക്കലും ഇതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നാം എന്നും അതിനെ കൊണ്ടുവരുന്നവരായിരിക്കാം. പക്ഷേ ഒന്നും കൂടി ആ ഗൗരവത്തോടുകൂടെ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല. ഫർദ് നിസ്കാരം ഏതുപോലെ ഗൗരവത്തോടു കൂടെ കാണുന്നുണ്ടോ അതേപോലെ തന്നെ ആ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം
വളരെ ഗൗരവത്തോടു കൂടെ കാണണം. ആ സുബഹിന്റെ വേഗം ആ അവ്വല് വഖ്ത് തന്നെ എണീച്ച് സുബഹിന്റെ മുമ്പുള്ള രണ്ടക്കാത്ത നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് അതിനുശേഷം സുബഹിന്റെ ഫർദ് നിസ്കാരമൊക്കെ നിസ്കരിച്ച് അള്ളാഹുവിനോടൊക്കെ ദുആ എടുക്കുമ്പോൾ എന്തുമാത്രം ബർക്കത്തായിരിക്കും ആ വീട്ടിൽ, എന്തുമാത്രം ബർക്കത്തായിരിക്കും ആ ജീവിതത്തിൽ. അതല്ലേ നാം പാലിച്ചിരിക്കേണ്ടത്. ഈ വിഷയങ്ങളൊക്കെയും എന്നും നിങ്ങളോട് സൂചിപ്പിക്കുന്നത് പോലെ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നാം അവരെ നന്നാക്കി കൊണ്ടുവരണം. നല്ല ശീലങ്ങൾ, നല്ല ചിറ്റകൾ, നല്ല ഇബാദത്തുകളൊക്കെ ചെറുപ്പത്തിൽ തന്നെ അവരെ പഠിപ്പിച്ചു വരണം. അവർ ഫർദ് നിസ്കരിച്ചാൽ മതി, സുനിസ്കാരം അവർ പിന്നെ നിസ്കരിച്ചോളും, അങ്ങനൊന്നും നാം ചിന്തിക്കരുത്. ഈ സമയത്ത് തന്നെ അവരെ കൊണ്ട് സുന്നത്ത് നിസ്കരിപ്പിക്കണം, അവരെ കൊണ്ട് ഫർദ് നിസ്കരിപ്പിക്കണം, അവരെ കൊണ്ട് നല്ല ഇബാദത്തുകളൊക്കെയും എടുപ്പിക്കണം. അതാണ് ഏറ്റവും ഫളര്, അവർ നന്നാകാൻ ഏറ്റവും കാരണമാകുന്നത് അങ്ങനെയാണ്, അവരെ നന്നാകുന്നത് ആ രീതിയിലാണ്. വളരെ ഗൗരവത്തോടു കൂടെ ഉമ്മമാരും ബാപ്പമാരൊക്കെ ചിന്തിക്കണം. പക്ഷെ മക്കൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ബാപ്പയായ ഉമ്മയായ ഞാനും അവർക്കൊരു റോൾ മോഡലാകണം. ഞാനും നിസ്കരിക്കുന്നത് എൻ്റെ മക്കൾ കാണണം, ഞാൻ ഉമ്മയായ ഞാൻ നിസ്കരിക്കുന്നത് എൻ്റെ മക്കൾ കാണണം. അങ്ങനെ ആ ഉമ്മ ആ മക്കൾക്ക് അഭിമാനപ്പെടണം, എൻ്റെ ഉമ്മ എന്നും ഫർദ് നിസ്കരിക്കുന്ന ആളാണ്, എൻ്റെ ഉമ്മ എന്നും ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടുത്താത്ത ആളാണെന്ന് ആ മക്കള് അവൻ്റെ കൂട്ടുകാരുടെ അഭിമാനത്തോടു പറയുന്ന ഉമ്മയും ബാപ്പയാകണം നമ്മൾ. അതേസമയത്ത് അവനോട് അവൻ്റെ കൂട്ടുകാർ എൻ്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ, എൻ്റെ വാപ്പ ഇങ്ങനൊരു ഇബാദത്തുള്ള ആളെന്ന് പറയുമ്പോൾ, നമ്മളെ ഉമ്മ നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ മക്കൾ ഏത് രീതി വിലയിരുത്തു എന്നാ മനസ്സിലാക്കണം. ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടല്ല ഇബാദത്ത് ചെയ്യേണ്ടത്, പക്ഷേ നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടിയിട്ട് നാം അങ്ങനെ ചെയ്യണം, അവർക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് നാമാണ് മാതൃക. നമ്മളെ വീടാണ് അവർക്ക് ഏറ്റവും വലിയ പാഠശാല എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൗരവത്തോടു കൂടെ ഇതൊക്കെയും ചിന്തിച്ച് കൈകാര്യം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.